വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ട്രേഡ് എഗ്രിമെന്റ് ആണ്, ഇന്റർനാഷണൽ ട്രേഡ് എഗ്രിമെന്റ്. നമുക്കറിയാം, നമ്മള് ഇന്റർനാഷണലി ട്രേഡ് നടത്തുമ്പോൾ, അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടത്തുമ്പോൾ എപ്പോഴും അവിടെ ഒരു എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യും. അത് എന്തിനാന്ന് വെച്ചാൽ അവർക്ക് ഫ്രീ ആയിട്ട് രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് പോസിബിൾ ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു എഗ്രിമെന്റിന്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, എന്താണ്, അവർ തമ്മിൽ ട്രേഡ് നടത്തുമ്പോൾ ഉണ്ടാകാവുന്ന ബാരിയേഴ്സ് ഒഴിവാക്കുക, അങ്ങനെ ഒരു ആ രാജ്യങ്ങൾ തമ്മിൽ ഒരു എക്കണോമിക് ഇന്റഗ്രേഷൻ പോസിബിൾ ആക്കുക എന്നുള്ളതാണ് എന്ത് ആ ട്രേഡ് എഗ്രിമെന്റുകളുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു മീനിങ് എന്നൊക്കെ പറയുകയാണെങ്കിൽ, ആക്ച്വലി ഇറ്റ് ഈസ് ആൻ കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ഓർ കൺട്രീസ് കൺസേണിങ് ദയർ ട്രേഡ് റിലേഷൻഷിപ്പ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള, അല്ലെങ്കിൽ രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ട്രേഡ് എഗ്രിമെന്റ്, കോൺട്രാക്ച്വൽ എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു. ഇവിടെ എന്താന്ന് വെച്ചാൽ അവിടെ അവർ ക്ലിയർ ആയിട്ട് അവർ തമ്മിലുള്ള ട്രേഡ് റിലേഷൻഷിപ്പ് ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. ആക്ച്വലി ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ഇന്റഗ്രേഷന്റെ ഭാഗമാണ്. എക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫ്രീ ആയിട്ട് ബോത്ത് ഓഫ് ദം ക്യാൻ ട്രേഡ്, അതിനെയാണ് നമ്മൾ എക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ആ രാജ്യങ്ങൾ തമ്മിലുള്ള ഫിസിക്കൽ ബാരിയേഴ്സ് അല്ലാതെ വരുന്ന ബാരിയേഴ്സ് എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്തിട്ട് ഫ്രീ ട്രേഡ് പോസിബിൾ ആക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന കോൺട്രാക്ച്വൽ എഗ്രിമെന്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. സോ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞതാണ് ഇറ്റ് ഈസ് എ കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് ബിറ്റ്വീൻ കൺട്രീസ് concerning their trade relationship. Actually, the main objective എന്ന് പറയുന്നത് economic integration ആണ്. ഇനി എന്തിനാണ് നമ്മളൊരു ട്രേഡ് എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, പറഞ്ഞു economic integration possible ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രേഡ് എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. എക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, രാജ്യങ്ങൾ തമ്മിൽ ഫ്രീ ആയിട്ട് ട്രേഡ് നടക്കുന്നതിനുള്ള ഒരു എൻവിറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ട്രേഡ് എഗ്രിമെന്റുകളുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോ അത് കാരണം തന്നെ അങ്ങനെ ഒരു ഫ്രീ ട്രേഡ് പോസിബിൾ ആകണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് ട്രേഡ് ബാരിയേഴ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ട്രേഡ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, മിക്ക രാജ്യങ്ങളിലും നമുക്കറിയാം ഇമ്പോർട്ട് താരിഫ് അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, അല്ലെങ്കിൽ ഒരു കൺട്രിക്ക് ഇത്ര എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ കുറെ ഈ കൺട്രിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ കുറെ കാര്യങ്ങൾ ഫിക്സ് ചെയ്യും. അങ്ങനെ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കൺട്രി വേറൊരു കൺട്രിക്ക് ഈ കൺട്രിക്ക് സപ്ലൈ ചെയ്യുന്ന ഗുഡ്സിന്റെ ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ദ ട്രേഡ് വിൽ ലിമിറ്റ്. അതായത് ഇപ്പോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് വേറൊരു കൺട്രിയിൽ സെല് ചെയ്യണമെങ്കിൽ നമ്മൾ 50% ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞ എന്താണ്, ഇറ്റ് ഈസ് എ സോർട്ട് ഓഫ് ബാരിയർ. ബിക്കോസ് എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഒരു 0.5% ഇൻക്രീസ് ചെയ്യും. അപ്പൊ അങ്ങനെയില്ല, ട്രേഡ് ലിമിറ്റ് ചെയ്യുന്ന രണ്ട് കൺട്രീസ് തമ്മിലുള്ള ട്രേഡ് ലിമിറ്റ് ചെയ്യുന്ന എല്ലാ തടസ്സങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രേഡ് എഗ്രിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ആക്ച്വലി എന്താണ്, എല്ലാ കൺട്രികൾക്കും എന്തുണ്ടാവും, ഒരുപാട് ബാരിയേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ താരിഫ് ബാരിയേഴ്സ് ഉണ്ടായിരിക്കും, നോൺ താരിഫ് ബാരിയേഴ്സ് ഉണ്ടായിരിക്കും. താരിഫ് ബാരിയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡ്യൂട്ടികളേനെയാണ്, ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ടാക്സ് അല്ലാതെ വേറെ കുറെ കണ്ടീഷൻസ് വെക്കും ഫോർ ഇമ്പോർട്ടിങ് ഗുഡ്സ് ഫ്രം അനദർ കൺട്രി, ലൈക്ക് ക്വാട്ടാസ് ഫിക്സ് ചെയ്യും, അതല്ലെങ്കിൽ ക്വാളിറ്റി ചെക്കുകള്, കസ്റ്റംസ് ചെക്കുകള്, അല്ലെങ്കിൽ നമ്മുടെ റോ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് വേണം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാം, അങ്ങനെ കുറെ കണ്ടീഷൻസ് വെക്കും. അങ്ങനെ മോണിറ്ററി ടേംസിലല്ലാതെ ട്രേഡ് ലിമിറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ബാരിയേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ താരിഫ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഈ ട്രേഡ് എഗ്രിമെന്റുകളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രേഡ് എഗ്രിമെന്റുകളെല്ലാം ഉണ്ടാക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളും അവോയ്ഡ് ചെയ്തിട്ട് രണ്ട് നേഷൻസ്
നേഷൻസ് തമ്മിൽ ഫ്രീ ട്രേഡ് പോസിബിൾ ആക്കാൻ വേണ്ടിയാണ്. അതായത് ലിമിറ്റ്ലെസ്, അങ്ങനെ ഒരു 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 എക്കണോമിക് ഇന്റഗ്രേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടി, ബോത്ത് ബൈ പാർഷ്യൽ ആൻഡ് ഫുൾ അബോളിഷ്മെന്റ് ഓഫ് ദീസ് ബാരിയേഴ്സ്. ചില എഗ്രിമെന്റുകളിൽ ഫുള്ളായിട്ട് അബോളിഷ് ചെയ്ത പോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാക്കും, ചില എഗ്രിമെന്റിൽ പാർഷ്യലി അബോളിഷ് ചെയ്യുന്ന പോലെ. അങ്ങനെ ഒരു ട്രേഡ് ബാരിയേഴ്സ് ഫുള്ളായിട്ട് അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ട് അബോളിഷ് ചെയ്തിട്ട് രണ്ടോ അതിലധികമോ നാഷൻസ് തമ്മിൽ ഒരു എക്കണോമിക് ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ എക്കണോമിക് ഗ്ലോബലൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എഗ്രിമെന്റുകളാണ് എന്ത്, ട്രേഡ് എഗ്രിമെന്റുകൾ എന്ന് പറയുന്നത്. സോ ട്രേഡ് എഗ്രിമെന്റുകളാണ് ബാരിയേഴ്സ് റെഡ്യൂസ് ചെയ്തിട്ട് ഒരുപാട് ഒരുപാട് കൺട്രീസിന് ഇൻക്രീസ്ഡ് ട്രേഡിന്റെ ബെനിഫിറ്റ്സ് ഓഫർ ചെയ്യുന്നതിനുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത്. സോ ട്രേഡ് എഗ്രിമെന്റ് എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങള് പി ജിക്കാരാണ്, ജസ്റ്റ് ഒരു ട്രേഡ് എഗ്രിമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് അത് മാത്രം എഴുതാതെ അത് എന്തിനാണ് എന്നുള്ള കാര്യം കൂടിയും അതുകൊണ്ട് എന്താണ് എയിം ചെയ്യുന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ എഴുതണം. അല്ലാതെ ഡിഗ്രിക്ക് പഠിക്കണ പോലെ എന്താണ് എഗ്രിമെന്റ് എന്ന് ചോദിക്കുമ്പോൾ വിറ്റ് ഈസ് ദ അറേഞ്ച്മെന്റ് വിച്ച് കൺസേണിങ് ദർ ട്രേഡ് റിലേഷൻഷിപ്പ് എന്ന് വെറുതെ എഴുതി പോകരുത്. നമ്മൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വോട്ട് വി ആർ എയും, അതൊക്കെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താണ്, ഇറ്റ് ഈസ് ആൻ കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് ബിറ്റ്വീൻ ടു കൺട്രീസ് ഓർ ടു സ്റ്റേറ്റ് വിച്ച് ഇൻക്ലൂഡ് ദ ട്രേഡ് റിലേഷൻഷിപ്പ്. ആക്ച്വലി ട്രേഡ് എഗ്രിമെന്റ് ഈസ് എ type of economic integration. How the economic integration is possible? By reducing trade barriers or by partial or full abolishment of trade barriers, two nations can go for economic integration. നമുക്ക് പഠിക്കാനുള്ളത് ഈ ട്രേഡ് എഗ്രിമെന്റുകൾ തന്നെ ഒരുപാട് ടൈപ്സ് ഉണ്ട്. ആ ടൈപ്സ് ആണ് നമ്മൾ ഇന്നോട് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു നാല് ടൈപ്പ് ഓഫ് ട്രേഡ് എഗ്രിമെന്റ് ആണ് നോർമലി പറയുന്നത്. അപ്പൊ അതെന്താന്ന് നമുക്ക് കാണാം. ഫസ്റ്റ് വരുന്നതാണ് മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്റർനാഷണൽ ട്രേഡ് എഗ്രിമെന്റുകൾ എല്ലാം, ഇന്റർനാഷണൽ ട്രേഡ് എഗ്രിമെന്റുകൾ എല്ലാം ഗവേൺ ചെയ്യുന്നത് നമുക്കറിയാം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്, WTO എന്ന് പറയും. അതിനകത്തുള്ള ഒരു ഒരു 190 അടുത്ത് മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആ മെമ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്യാം, ഡിഫറെന്റ് എഗ്രിമെന്റിൽ പങ്കെടുക്കാം. അപ്പോൾ മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ രണ്ട് കൺട്രീസിന് കൂടുതൽ ആളുകൾ സൈൻ ചെയ്യുന്ന ട്രേഡ് എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതായത് ഈ എഗ്രിമെന്റ് പ്രകാരം ചിലപ്പോൾ എന്താണ് അവര് കുറച്ച് കൺട്രീസ് തമ്മിൽ ട്രേഡ് ചെയ്യുമ്പോൾ എന്താണ് ട്രേഡ് ബാരിയേഴ്സ് ഒഴിവാക്കാന്നായിരിക്കും എന്ത് ചെയ്തിണ്ടാവുക, എഗ്രി ചെയ്തിണ്ടാവുക. അതിനകത്ത് എന്ത് ചെയ്യുന്നു, മോർ ദാൻ ടു കൺട്രീസ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ദ എഗ്രിമെന്റ് ബിറ്റ്വീൻ മോർ ദാൻ ടു കൺട്രീസ്. ആക്ച്വലി മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ ടു കൺട്രീസ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. WTOയിലെ മെമ്പർ കൺട്രി ആയിട്ടുള്ള മിക്ക കൺട്രീസും സൈൻ ചെയ്യുന്ന ട്രേഡ് എഗ്രിമെന്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ആക്ച്വലി മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റുകളുടെ ഒബ്ജക്റ്റീവ്സ് എന്താന്ന് വെച്ചാൽ ട്രേഡ് ബാരിയേഴ്സ് കുറയ്ക്കുക ബിറ്റ്വീൻ ദ പാർട്ടിസിപ്പേറ്റിംഗ് കൺട്രീസ്. ആരാണോ ആ എഗ്രിമെന്റിൽ സൈൻ ചെയ്തിരിക്കുന്നത്, ആരൊക്കെ തമ്മിലാണോ ആ എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അവര് തമ്മിൽ എന്താണ് ആ കൺട്രീസ് തമ്മിൽ ബിറ്റ്വീൻ വരുന്ന ട്രേഡുകളുടെ ബാരിയേഴ്സ് ആസ് പോസിബിൾ ലോവർ ആക്കുക എന്നുള്ളതാണ് എന്ത്, മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റുകളുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു. വൺസ് നമ്മൾ ആ എഗ്രിമെന്റ് ഫോം ചെയ്ത് കഴിഞ്ഞ ഇറ്റ്സ് വെരി പവർഫുൾ, ബിക്കോസ് ആക്ച്വലി മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റുകളിലൊക്കെ ഒരു അറൌണ്ട് ഒരു മെജോറിറ്റി മെമ്പേഴ്സ് ഓഫ് WTO വിൽ സൈൻ. സോ അതെന്താണ് വളരെ എഫക്റ്റീവ് ആണ്, കാരണം അത്രയും രാജ്യങ്ങൾ തമ്മിൽ ഫ്രീ ട്രേഡ് എന്ത് ചെയ്യും, പോസിബിൾ. സോ മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞ എന്താണ്, ഞാൻ പറഞ്ഞു WTOയുടെ മെമ്പർ ആയിട്ടുള്ള മേജർ കൺട്രീസും ഇങ്ങനെയുള്ള ട്രേഡ് എഗ്രിമെന്റുകളിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ട്രേഡ് എഗ്രിമെന്റ് നെഗോഷിയേറ്റ് ചെയ്ത് ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ദ മെജോറിറ്റി ഓഫ് കൺട്രീസ്. സോ ഇറ്റ് ഈസ് വെരി പവർഫുൾ ആണ്. അതാണ് ഒരു ഇന്റർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ എക്കണോമിയില്
ട്രേഡ് ലിബറലൈസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ടൂൾസ് എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 180 കൺട്രീസ് ഒക്കെ ഒരു ട്രേഡ് എഗ്രിമെന്റിൽ സൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ 150 കൺട്രീസ് തമ്മിലുള്ള ട്രേഡും എന്തായി? ഫ്രീ ആയി കഴിഞ്ഞു. ദേ ആർ വില്ലിംഗ് ടു അവോയ്ഡ് വാരിയസ് ട്രേഡ് ബാരിയേഴ്സ് എക്സിസ്റ്റിംഗ്. സോ അപ്പോ ഒരു ട്രേഡ് ലിബറലൈസ് ചെയ്യാനുള്ള ഏറ്റവും എഫക്റ്റീവ് വേ ആണ് എന്ത്? മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇതും ഒരു ട്രേഡ് എഗ്രിമെന്റ് തന്നെയാണ്. ഇറ്റ് ഈസ് ബട്ട് ഇൻഡിക്കേറ്റിംഗ് ട്രേഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു നേഷൻസ്. നമ്മൾ പറഞ്ഞു മൾട്ടിലാറ്ററൽ എന്ന് പറയുന്നതാണ് മോർ ദാൻ ടു ആണ്. ഒരുപാട് കൺട്രീസ് തമ്മിലുള്ള ട്രേഡ് എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഈസ് ദ ട്രേഡ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ടു നേഷൻസ്. അതായത് രണ്ട് കൺട്രീസ് തമ്മിൽ മാത്രം വരുന്ന ഒരു എക്കണോമിക് ഇന്റഗ്രേഷൻ ആണെന്ത് ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയും. ഇവിടെ ഒന്നുമില്ല, ഒരു ഇൻക്രീസ്ഡ് ആക്സസ് നമ്മൾ കൊടുക്കും രണ്ട് കൺട്രീസ് തമ്മിൽ. ഇപ്പോ ചൈനയും ഇന്ത്യയും തമ്മിൽ റബ്ബർ റൈസിലുള്ള ഒരു ട്രേഡ് എഗ്രിമെന്റ്. അപ്പൊ എന്താണ്, ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും മറ്റ് കൺട്രീസിനെക്കാട്ടിലും കൂടുതൽ ആക്സസ് ഈ കൺട്രികൾ തമ്മിലുണ്ട്. അതായത് മോർ വി ആർ ഗിവിംഗ് ദ മോർ ആക്സസ് ടു ഈച്ച് അതർ മാർക്കറ്റ്. രണ്ട് റെസിപ്രോക്കലാണ്, ഇങ്ങോട്ടും ഉണ്ടാവും അങ്ങോട്ടും ഉണ്ടാവും. ഇന്ത്യയും ഇന്ത്യക്ക് ചൈനയിലേക്കും ഉണ്ടാവും, ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്കും എന്തുണ്ടാവും ആക്സസ് കൊണ്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഓരോ സംഭവങ്ങളും നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡൈസ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് എത്ര ലെവൽ വരെയാണ് അത്ര ലിബറലൈസേഷൻ ഉള്ളത്, എന്താണ് ഏത് ബിസിനസ് പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഏത് ബിസിനസ് ഓപ്പറേഷൻ ആണ് നമ്മൾ ലിബറലൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വി വിൽ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കും. സോ ഇറ്റ്സ് ആക്ച്വലി ഒരു ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അറേഞ്ച്മെന്റ് ബിറ്റ്വീൻ ടു കൺട്രീസ്. രണ്ട് കൺട്രികൾ തമ്മിലുള്ള ഒരു ട്രേഡ് റിലേഷൻഷിപ്പ് ആണ്. എന്തിനാണ്? ടു പ്രമോട്ട് ട്രേഡ് ആൻഡ് കോമേഴ്സ്. അവർ തമ്മിലുള്ള ഇന്റർനാഷണൽ ട്രേഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്നത് ചൈനയായിട്ടാണ് ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ്. അതുപോലെ തന്നെ ഇന്തോനേഷ്യ ഒക്കെ ആയിട്ടാണ് ഇന്ത്യ ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, മറ്റ് കൺട്രികൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള പല ബാരിയേഴ്സും ഈ ഒരു പെർട്ടിക്കുലർ കൺട്രിക്ക് വേണ്ടി മാത്രം എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും ത്രൂ ദിസ് ട്രേഡ് എഗ്രിമെന്റ്. ലൈക്ക് ഇമ്പോർട്ട് ക്വാട്ടാസ്, എക്സ്പോർട്ട് റെസ്റ്റോറൻസ്, താരിഫ്. അതെന്തിനാന്ന് വെച്ചാൽ ഈ രണ്ട് കൺട്രികളും തമ്മിലുള്ള ട്രേഡും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കൂടുതലും ഒരു നാഷണൽ ഫ്രണ്ട്ലി അപ്രോച്ച് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റുകൾ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് പ്ലൂറിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. പ്ലൂറിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് ഒരു സ്പെഷ്യൽ ടൈപ്പാണ്. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റിന്റെ അത്രയും റിസർവേഷൻസ് പ്ലൂറിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റിൽ ഉണ്ടാവില്ല. അതായത് മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് ഈസ് മോർ വൈഡർ ദാൻ ദ പ്ലൂറിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ്. കാരണം ഇതിൽ ഒഴിവാക്കുന്ന ബാരിയേഴ്സും ലിമിറ്റഡ് ആയിരിക്കും, അതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കൺട്രീസിന്റെ എണ്ണവും ലിമിറ്റഡ് ആയിരിക്കും. അത് കാരണം ഒരു ഫുൾ കോപ്പറേഷൻ ഓഫ് പാർട്ടീസ് വേണം ഈ പ്ലൂറിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് ഒരു സക്സസ്ഫുൾ എക്കണോമിക് ഇന്റഗ്രേഷൻ ആക്കിയിട്ട് മാറ്റാനായിട്ട്. പ്ലൂറിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് ദ ഒരു ട്രേഡ് എഗ്രിമെന്റ് ബിറ്റ്വീൻ മോർ ദാൻ ടു കൺട്രീസ് ആണ്, ബട്ട് നോട്ട് മെനി കൺട്രീസ്. അതായത് മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന അതായത് അത്രയും കൺട്രീസ് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പ്ലൂറിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റിൽ സൈൻ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാന ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ മൾട്ടിലാറ്ററൽ നെഗോസിയേഷനും പ്ലൂറിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് തമ്മിലുള്ള എന്താന്ന് വെച്ചാൽ WTO അല്ലെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലെ ഓൾ അല്ലെങ്കിൽ ഒരു മെജോറിറ്റി മെമ്പേഴ്സും
സൈൻ ചെയ്യുന്ന ട്രേഡ് എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. പക്ഷെ പ്ലൂറിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കൺട്രീസ് ഇൻവോൾവ് ചെയ്യും, അതായത് ഒരു കോമൺ ഇൻട്രസ്റ്റ് ഉള്ള, ഒരു കോമൺ ഒബ്ജക്റ്റീവ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് വിൽ ബി സൈൻ ഇൻ പ്ലൂറിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് ഓൾ ഓർ മേജർ പോർഷൻ ഓഫ് WTO എഗ്രിമെന്റ്. ഇറ്റ് ഈസ് ദ എഗ്രിമെന്റ് ബിറ്റ്വീൻ എ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ഹു ഹാവ് കോമൺ ഇൻട്രസ്റ്റ് ആൻഡ് കോമൺ ഒബ്ജക്റ്റീവ്സ്. ആക്ച്വലി ഒരു പ്ലൂറിലാറ്ററൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞ ഒരു മൾട്ടിനാഷണൽ ലീഗൽ ട്രേഡ് എഗ്രിമെന്റ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ മൾട്ടിനാഷണൽ ബിക്കോസ് ഇറ്റ് ഇൻവോൾവ് മോർ ദാൻ 2 കൺട്രീസ്. ആൻഡ് എക്കണോമിക് ജോഗൺ എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഓൺലി ഇൻക്ലൂഡ് ദ എഗ്രിമെന്റ് ബിറ്റ്വീൻ മോർ ദാൻ 2 കൺട്രീസ് ബട്ട് നോട്ട് എ ഗ്രേറ്റ് മെനി. മൾട്ടിലാറ്ററൽ എഗ്രിമെന്റിൽ ഇൻവോൾവ് ചെയ്യുന്ന അത്രയും കൺട്രീസ് എവിടെ ഉണ്ടാവില്ല പ്ലൂറിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റിൽ ഉണ്ടാവില്ല. ഇറ്റ് ഈസ് എൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ മോർ ദാൻ 2 കൺട്രി ബട്ട് ഡസ് നോട്ട് എ ഗ്രേറ്റ് മെനി. നെക്സ്റ്റ് വരുന്നതാണ് യൂണിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. യൂണിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതൊരു ഒരു നേഷന് മാത്രം പ്രിവിലേജ് കിട്ടുന്ന ഒരു എഗ്രിമെന്റ് ആണ്. നമ്മളിപ്പോ പ്ലൂറിലാറ്റർ ആണെങ്കിലും ബൈലാറ്ററൽ ആണെങ്കിലും മൾട്ടിലാറ്ററൽ ആണെങ്കിലും എന്താണ്, ഇറ്റ് ഈസ് എൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ 2 or more കൺട്രീസ്. ദ 2 നേഷൻ അല്ലെങ്കിൽ ആരൊക്കെയാണ് ആ എഗ്രിമെന്റിൽ ഉള്ളത് അവർക്കൊക്കെ എന്ത് കിട്ടും, ബെനിഫിറ്റ് കിട്ടും. ഒരു കൺട്രി മറ്റേ കൺട്രിക്ക് ആക്സസ് കൊടുത്താൽ ആ കൺട്രി മറ്റേ കൺട്രിക്കും ആ ഇളവ് കൊടുക്കണം. ഇറ്റ് ഈസ് റെസിപ്രോക്കൽ. ദാറ്റ് ഈസ് ഇന്ത്യയും ചൈനയും തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി, ഇന്ത്യക്ക് ചൈന മാർക്കറ്റിൽ ആക്സസ് ചെയ്യാൻ കുറച്ച് ഇളവുകൾ കൊടുത്താൽ സെയിം ഇളവ് ആരും കൊടുക്കണം, ചൈന ഇന്ത്യക്കും കൊടുക്കണം എന്നാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ എഗ്രിമെന്റുകളുടെയും പ്രത്യേകത. പക്ഷെ യൂണിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കൺട്രിക്ക് മാത്രമേ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ, മറ്റേ നാഷണൽ ഒന്നും ഉണ്ടാവില്ല. നോ ചോയ്സ് ആണ് ഇത്. ആക്ച്വലി ഒരു ഡെവലപ്ഡ് കൺട്രി ഡെവലപ്പിംഗ് കൺട്രിക്ക് കൊടുക്കുന്ന ഒരു ഇൻസെന്റീവ് പോലെയാണ്. ഇതൊരു നെഗോസിയേഷൻ ഒന്നും ഓപ്പൺ അല്ല. നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രിക്ക് എന്ത് കൊടുക്കുകയാണ്, ഇത്ര നിങ്ങളുടെ ഈ പ്രൊഡക്റ്റ് ഇത്ര അധികം ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു ഒരു ഓപ്ഷൻ കൊടുക്കണം. പക്ഷെ എന്ന് വെച്ചിട്ട് ആ കൺട്രി നമ്മുടെ പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യാൻ അനുവദിക്കണമെന്ന് ഇല്ല. സോ യൂണിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഇറ്റ് ബെനിഫിറ്റ്സ് ഓൺലി 1 കൺട്രി. ഇറ്റ് ഈസ് യൂണിലാറ്ററൽ എന്നുള്ള പേര് വന്ന തന്നെ അതുകൊണ്ടാണ്. ദ അദർ നേഷൻ ഹാസ് നോ ചോയ്സ് ഇൻ ദ മാറ്റർ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ ഇങ്ങനെയാണ്, ദ യൂണിലാറ്ററൽ എഗ്രിമെന്റ് വിൽ ഒക്വർ വെൻ 1 നേഷൻ അഡോപ്റ്റ് ട്രേഡ് പോളിസി ദാറ്റ് ഈസ് നോട്ട് റെസിപ്രോക്കേറ്റഡ്. റെസിപ്രോക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ എക്സ്ചേഞ്ച് ഓഫ് ബെനിഫിറ്റ് ആണ്. ഇവിടെ ഒരു കൺട്രി മാത്രമേ ഈ എഗ്രിമെന്റ് കൊണ്ട് ബെനിഫിഷ്യൽ ആവുന്നുള്ളൂ. നമ്മള് ഒരു കൺട്രിക്ക് മാത്രമേ എന്തുള്ളൂ ട്രേഡ് റെസ്ട്രിക്ഷൻ ഒഴിവാക്കുന്നുള്ളൂ. ഈ കൺട്രി ആ കൺട്രിക്ക് കുറച്ച് ട്രേഡ് റെസ്ട്രിക്ഷനിൽ ഇളവ് കൊടുക്കുന്നു എന്ന് വെച്ചിട്ട് ആ മറ്റേ കൺട്രി ഈ കൺട്രിക്ക് ട്രേഡ് റെസ്ട്രിക്ഷനിൽ ഇളവ് കൊടുക്കണമെന്ന് ഇല്ല. ഇതാണ് യൂണിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ട്രേഡ് ഇറ്റ് ഈസ് ആൻ ട്രേഡ് ഇൻസെന്റീവ് ആൻഡ് ഇമ്പോർട്ടിംഗ് കൺട്രി ഓഫർ. ഒരു ഇമ്പോർട്ടിംഗ് കൺട്രി ആരാണോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് അവർ ഓഫർ ചെയ്യുന്ന ഒരു ഇൻസെന്റീവ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? എക്സ്പോർട്ടിംഗ് കൺട്രിയുടെ ഇന്റർനാഷണൽ എക്കണോമിക് ആക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. ഞാൻ പറഞ്ഞു ഡെവലപ്പിംഗ് കൺട്രീസ് കൂടുതൽ ഇന്റർനാഷണൽ ട്രേഡ് നടത്താൻ വേണ്ടിയിട്ട് ഡെവലപ്ഡ് കൺട്രീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺസെഷൻ ആണ് എന്ത് യൂണിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല ഇപ്പോ അമേരിക്കയും ആഫ്രിക്കയും തമ്മിലാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ട്രേഡ് എഗ്രിമെന്റ്. അമേരിക്കൻ മാർക്കറ്റില് ആഫ്രിക്കയുടെ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നതിന് എന്തില്ല, ഡ്യൂട്ടി ഇല്ല. ഇവിടെ എന്താണ്, യൂണിലാറ്ററൽ ആണ്, ആഫ്രിക്കയ്ക്ക് മാത്രമാണ് ആ ബെനിഫിറ്റ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞ ഇതുവരെയുള്ള എല്ലാ എഗ്രിമെന്റുകളും പറയുമ്പോൾ ഇങ്ങനെയല്ല വരിക, നേരെ തിരിച്ച് ഇറ്റ് വിൽ ബി റെസിപ്രോക്കൽ. ഇഫ് 1 ബെനിഫിറ്റ് അറൈസ് ടു 1 കൺട്രി അനദർ ബെനിഫിറ്റ് വിൽ ബി ഗിവൺ ടു അദർ പാർട്ടി. അതായത് ഇപ്പോ അമേരിക്കയും ചൈനയും ഇന്ത്യയും തമ്മിലാണെങ്കിൽ എന്താണ്, ഈ 3 കൺട്രിയും എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളവ് വരുത്തുന്നു എന്നായിരിക്കും നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ബൈലാറ്ററലും ഫ്ലൂറിലാറ്ററലും മൾട്ടിലാറ്ററലും. യൂണിലാറ്ററൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സിംഗിൾ കൺട്രിക്ക് മാത്രമേ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമ്മൾ കുറച്ചെടുക്കുള്ളൂ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. താങ്ക് യു.